ഇടവയിലും ദേശത്തിലും ഈ നാട്ടിലൊക്കെ നിന്റെ മകനിൽ കൂടെ ലഭിച്ച എല്ലാ നന്മകളും ശ്രമിക്കുന്നു. ദൈവമായി കർത്താവെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവെ നിന്റെ മകൻ നിന്റെ വിളികൾക്ക് ഈ ദിവസത്തിലേക്ക് ചേരുകയും ചെയ്തല്ലോ. കൂടാരവാസികളാവും ഞങ്ങൾക്ക് വീടെന്നോ നാടെന്നോ ചൊല്ലുവാൻ എന്തുള്ളൂ. ദൈവമായ കർത്താവെ താൽക്കാലിക വാസസ്ഥലത്തു നിന്നും നിത്യമായ ഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവിൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും സഹോദരിയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാരമായ ഭൗമ്യ ഭവനം അഴിഞ്ഞു പോയാൽ നിത്യമായ സന്തോഷം നിലനിൽക്കുന്ന ഒരു ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ദൈവത്തിന്റെ കൈപ്പണിയായി ഉള്ളതിനായി സ്തോത്രം. കർത്താവേ ഈ ദേശത്തിന് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ഇടവേക്ക് ഒരു അനുഗ്രഹവും മുതൽ കൂട്ടമായിരുന്നല്ല കർത്താവേ. ലാസ്റ്റ ഭാവത്തിലെ ദുഃഖത്തിന്റെ വേളയില് നിന്റെ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തുന്ന അതേ സാന്നിധ്യം ഇവിടെയും തിരിച്ചറിയാക്കണമേ. സമാധാനത്തോടെ പ്രത്യാശയോടെ യാത്ര ചെയ്യപ്പോ കർത്താവേ. ഈ ജീവിതത്തിന് ഹല്ലേലൂയ പാടി ദൈവസ്ഥാനം ഏൽപ്പിക്കാൻ ഒരു പുതിയ പ്രഭാതത്തിൽ കാണുന്ന പ്രത്യാശയോടെ നിൽക്കാൻ എന്റെ മക്കളെ ഇടയാക്കണമേ. ഇനി എനിക്ക് അച്ഛനെനിക്ക് ആരുണ്ട് ഒറ്റയായി പോയല്ലോ ഞാന്. എല്ലാ കാര്യത്തിലും
ஜா
Yeah.
ഒരുപാട് നമുക്ക് ആഴത്തിൽ ദുഃഖമുള്ളതാണ്. തിരിച്ചറിയാനായി കഴിയത്തില്ലല്ലോ. വളരെ നമുക്ക് അത് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. നിത്യതയിൽ ചെയ്യുന്ന ചിലപ്പോൾ മാത്രമാണ് ദൈവം അങ്ങനെ ചെയ്തെന്താണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആശ്വസിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും ഞങ്ങൾ കുടുംബമായി ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളുടെ ബന്ധു കുടുംബം കൂടിയാണ് കുടുംബം. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നല്ല ദൈവത്തെ സ്വർഗീയതാവേ അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. സംഗീതമായിരിക്കുന്നു സന്തോഷത്തോടെ വാങ്ങി അല്ലേ.
എന്നാണ് പ്രായകരണ പരീക്ഷകളായി കൊണ്ട് ഞാൻ പിതാവിനെ പിതാവിനെ വാഞ്ഞു വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന
Yeah.
ഞങ്ങളുടെ വികാരിയും സെൻട്രൽ സൺഡേ സ്കൂളിന്റെ പ്രസിഡന്റുമായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ. ഇപ്പോൾ ആശ്വാസ വാക്കുകൾ പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യും. വേദനയും ദുഃഖവും പ്രയാസങ്ങളും വേർപാടുകളും അനുഭവിക്കുന്നതായ ഈ ഭവനത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം ഏവരും കൂടി വന്നിരിക്കുന്നവരും വാക്കുകൾ കൊണ്ട് സാന്നിധ്യം കൊണ്ട് സമാധാനം നൽകുവാൻ സാധിക്കാത്തതായ പരിമിതിയുള്ളതായ ഒരു സമയമാണ് ഇത്. എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് നാം എല്ലാവരും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും വിങ്ങലിൻ്റെ ഒരു അനുഭവത്തിനാണ്. പ്രിയ ഭവനത്തെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. വലിയവനായ ദൈവത്തിൻ്റെ ആശ്വാസം ഉള്ളങ്ങളിൽ നൽകുന്ന ആശ്വാസമാണ്, പുറമേ നൽകപ്പെടുന്ന ഒരാശ്വാസത്തിൻ്റെ അനുഭവമല്ല. ഹൃദയത്തിൽ സമാധാനം നൽകുന്നതായ, ഉള്ളത്തിൽ സമാധാനം നൽകുന്നതായ ആ വലിയ അനുഭവമാണ് ദൈവം നൽകുന്ന സമാധാനം എന്ന് പറയുന്നത്. അത് നിത്യമായ സമാധാനമാണ്. വാക്കുകൾ ഇപ്പോൾ ഹൃദയങ്ങളിലേക്ക് എത്തുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഈ നിമിഷങ്ങളിൽ നമ്മളോടൊപ്പം വേദനകളോടൊപ്പം കഷ്ടതകളോടൊപ്പം യാത്ര ചെയ്യുന്ന നടക്കുന്നതായ ഒരു കർത്താവ്. അവൻ ഉദ്ധിതനായതിന് ശേഷം എമൗസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്രയിൽ അവരോടൊപ്പം നടന്നതാണ്. നമ്മുടെ തുടർയാത്രകളിൽ ഒരു യാത്രക്കാരനായി നമ്മളോടൊപ്പം, ഹൃദയങ്ങളോട് സംസാരിക്കുന്നവനായി നമ്മളോടൊപ്പം ആ വലിയവനായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ ഭവനത്തെ ദൈവം വലിയതായ സമാധാനം കൊണ്ട് നിറച്ച് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ ദൈവം ശക്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് കൊട്ടാരക്കരാവിശ്വ സെൻ്റർ സൺഡ സ്കൂളിൻ്റെ നാമത്തിലുള്ളതായ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാണ്. ബഹുമാനപ്പെട്ട അയ്യവറീസ് അച്ഛൻ, നെല്ലിക്കുന്നം എൻ്റെ വീട് വികാരി, സെൻട്രൽ സന്നദ്ധ അസോസിയേഷൻ സംഘത്തിൻ്റെ പ്രസിഡന്റുമാണ് അച്ഛൻ റാം. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും അനുഭവങ്ങൾക്ക് വേണ്ടി സമയകാലഘട്ടം സംഘം ചേർന്ന് പ്രാവിധ്യങ്ങളുടെ പണ്ടെ പ്രധാനപ്പെടുന്നു. സമാധാനം ആശ്വാസവും പ്രത്യാശിന്റെ മകൻ കൂടെ ദേശത്തിന് സഭയ്ക്ക് വ്യക്തികൾക്കൊക്കെ ലഭിച്ചിട്ടുള്ള സ്നേഹത്തിന് കരുതി എന്റെ കണ്ടെ ക്ലാസ്സിലെ പാനലിൽ സങ്കേതപ്പെട്ട് തുടർന്ന് ജീവിപ്പാൻ ഞങ്ങളെ എല്ലാം സഹായിക്കും. മാതാപിതാക്കളെ മകളെ പ്രാർത്ഥിക്കുന്നു. വ്യക്തികളെ ഒക്കെ സ്വപ്യസമാധാനം നടക്കണമേ. കണ്ണിൽ നിന്ന് കണ്ണിലിനെ ഹൃദയത്തിൽ നിന്ന് വേദനകളെ തുടക്കി സ്വപ്യ പ്രത്യാശകൾ നിറക്കി ചിലർക്ക് ബലമുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് മക്കളെ താഴ്ന്നു നടക്കണമേ. അതാ ദിവ്യ സാന്നിധ്യവും സമാധാനം ബന്ധപ്പെട്ട പല ശുശ്രൂഷകളിലുള്ള ദൈവപ്പെട്ട ജീവിപ്പാൻ ഞങ്ങളെ എല്ലാം പ്രാർത്ഥന ഭർത്താവിനോട് ദിവാന അയ്യൂബിനോട് ചേർന്നുകൊണ്ട് ആശ്വസിപ്പാൻ ഭർത്താവിനോട് ഡിയാക്കാൻ പ്രാർത്ഥിക്കും. ഈ ഭവനത്തോടുകൂടി എല്ലായ്പ്പോഴും ജീവപ്രഭാസിച്ചു ചേർന്നത് നേരി ആശ്വസിപ്പിക്കണം. യേശു നാം പരിഹാരിക്കുന്നു. യഥാവുമ്പോൾ പരിശുദ്ധമായ പ്രിയ ദൈവത്തിന്റെ കൃപമോളും പ്രതികമായ പ്രിയ മകന്റെ വേർപാടുള്ള കുടുംബങ്ങളോടും പ്രിയപ്പെട്ടതുപോലും ഈ ദേശത്തോട് നടന്ന ശുശ്രൂഷയോടും മറ്റ് ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടും ഇന്നും എന്തെങ്കിലുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സെന്ററിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പ്രിയപ്പെട്ടോളൂ നന്ദി. ഈ സമയത്ത് അവിടെ നമ്മളെ തന്നെ ആ നന്നോ അച്ഛ
Yeah.
Bye.
ബഹുമാനപ്പെട്ട കെ ജെ ഫിലിപ്പച്ചൻ അനോഹയുടെ ഡയറക്ടറായിട്ടും മദ്രാസന യുവജന സഖ്യത്തിന്റെ അസിസ്റ്റന്റായിട്ടും മറ്റൊരു ശുശ്രൂഷ ചെയ്യുന്നു. ഇന്നലെ മുതൽ നമ്മോടൊപ്പം ഉണ്ട്. ഈ സമയത്ത് ആശ്വാസവാക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. മാത്രം ഉണ്ടായിരിക്കട്ടെ. വാക്കുകൾക്കൊന്നും പ്രസക്തി ഇല്ലാത്തൊരു സമയത്ത് നമ്മളെല്ലാവരുടെ മനസ്സിലെ ഒരുപാട് വിഷമം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ചില വാക്കുകൾ പറയുക അത് വളരെ പ്രയാസം നിറഞ്ഞൊരു സമയമാണെങ്കിലും ദൈവകൃപയിലെ ശരണപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ഈ സമയം താല്പര്യപ്പെടുക. വേർപാട് ഈ സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിച്ചു തരുന്നല്ല, എങ്കിൽ പോലും ജിനുന്റെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു. നമ്മുടെ ഈ ദേശത്തോട് ചേർന്ന് ദേവാലയത്തോട് ചേർന്ന് പക്ഷേ ഈ പ്രായത്തിനിടയിൽ തന്നെ ദേവാലയത്തിലെ മുഴുവൻ പദവികളും അത് അനുഗ്രഹത്തോടെ നിർവഹിച്ച് മദ്രാസന യുവനസഖ്യത്തിലും മറ്റുമൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും അനുഗ്രഹത്തോടെ പ്രവർത്തിച്ചിരുന്ന പ്രിയപ്പെട്ട ജിനുവാണ്. എപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് വെളുപ്പാങ്കാലത്ത് ഉണർന്ന് പദ്ധതിക്ക് ഞങ്ങളോടൊപ്പം ചേരുന്ന പ്രിയപ്പെട്ട ജിനു ഓർമ്മയിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. പ്രഭാതത്തിൽ ഉണർന്ന് ഈ തെരുവോരങ്ങളിൽ വിശന്നിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ട ജിനു ഞങ്ങളോടൊപ്പം എപ്പോഴും സമയം കിട്ടുമ്പോൾ വരുമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല എപ്പോഴും പുഞ്ചിരിയോടുകൂടെ നല്ല വർത്തമാനത്തിന്റെ കൂട്ടോടുകൂടെ എല്ലാവരെയും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജിനു. ജിനുവിന്റെ ഈ അകാലത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അനുവാദമില്ല എങ്കിൽ പോലും ജിനുവിന്റെ ഈ വേർപാട് മദ്രാസന യുവനസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ്. ഇന്നലെ വൈകിട്ട് ധാരാളം യുവനസഖ്യത്തിലെ അംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും എന്നാ വൈകിട്ടാണ് ഈ ഭവനത്തിൽ നിന്ന് പോയിട്ടുള്ളത്. പ്രിയപ്പെട്ട പിതാവിനെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു, അമ്മയെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നു, സഹോദരി നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കുകയും ദൈവത്തിനല്ലാതെ ആർക്കും ഈ സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ കഴിയില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, സമാധാനപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മദ്രാസന യുവനസഖ്യത്തിന് പ്രിയപ്പെട്ട ജിനുവിൽ നിന്ന് ലഭിച്ച എല്ലാ നല്ല ശുശ്രൂഷകൾക്ക് ഞങ്ങൾ എല്ലാവരും ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം യുവനസഖ്യത്തിലെ ധാരാളം ആളുകൾ പുറത്ത് ഈ ഉള്ളിലൊക്കെ ആയി നിൽക്കുന്നുണ്ട്. എല്ലാവരും ജിനുവിന്റെ ആ നല്ല ജീവിതത്തിന് മുമ്പിൽ നമ്മുടെ ശിരസ്ഥരായി തീരുകയാണ്. ജിനുവിന്റെ നല്ല ജീവിതത്തിനായി, അവനെ പരിചയപ്പെടാൻ കിട്ടിയ അവസരത്തിനായി, അവനോടൊപ്പം ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ അവസരം ലഭിച്ചതിനെയൊക്കെ ഓർത്ത് ഒത്തിരി സന്തോഷിക്കുകയും ദൈവത്തിന് സ്തോത്രം പറയുകയും ചെയ്യുന്നു. ഈ സമയത്ത് എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ, സമാധാനം തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളും അനുഗ്രഹമായി, പ്രത്യാശ നിർഭരമായി, നിരാശയോടും വേദനയോടും ഒന്നുമല്ല, സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് അയപ്പാൻ എല്ലാവർക്കും സർവേശ്വരൻ കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിവന്ദ്യ കുർവ തിരുമേനി മദ്രാസന യുവനസഖ്യത്തിന്റെ പ്രസിഡന്റ് ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നു. ബാക്കി യുവനസഖ്യത്തിലെ അംഗങ്ങൾ എല്ലാവരും, ചുമതലക്കാരെല്ലാവരും അതിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരില്, മദ്രാസന യുവനസഖ്യത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരില് ഉള്ള അനുശോചനം ദുഃഖം ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയും ദൈവം നമ്മളെല്ലാവരെയും സമാധാനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരാൾക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗസ്ഥ പിതാവെ, ഞങ്ങളുടെയൊക്കെ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട ജിനുവിന്റെ ധന്യമായ ജീവിതത്തിന് മുമ്പിൽ ഞങ്ങൾ എല്ലാവരും നിന്നെ സ്തുതിക്കുന്നു. ഒരു പക്ഷേ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ നീ വിളിച്ചു വേർതിരിച്ചു എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ടെങ്കിൽ പോലും ഒരു ജീവിതത്തിന് ചെയ്തു വെക്കാൻ കഴിയുന്ന എല്ലാ ശുശ്രൂഷകളും ഇതിനോടകം പ്രിയ പൈതലിനെ പൂർത്തിയാക്കാൻ നീ കൃപ ചെയ്തു എന്നോർത്ത് സ്തോത്രം. ഈ ദേശത്തോട് ചേർന്ന്, ദേവാലയത്തോട് ചേർന്ന്, പ്രത്യേകാൽ ദേവാലയത്തിൽ തന്നെ കൊണ്ടാവുന്ന എല്ലാ പദവികളും അനുഗ്രഹത്തോടെ അതൊക്കെ ചെയ്തെടുക്കുവാൻ പ്രിയ പൈതലിന് ഇതിനോടകം ഇടയായി. ആത്മായ ശുശ്രൂഷകൻ ഉൾപ്പെടെ, ഇടവകയുടെ കണക്കൻ ഉൾപ്പെടെ എല്ലാ പദവികളിലേക്കും പ്രവേശിപ്പാൻ ഭാഗ്യം കൊടുത്തു. തമ്പുരാനെ, മദ്രാസന തല പ്രവർത്തനങ്ങളിലെ, സെന്റർ തല പ്രവർത്തനങ്ങളിലെ എല്ലാം നിന്റെ മകന്റെ കൈവെപ്പുണ്ടായിരുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ കണ്ട് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടായി എന്നോർത്ത് തമ്പുരാനെ സ്തോത്രം. ഈ വേർപാടിന്റെ നടുവിൽ ദുഃഖിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ.
പ്രത്യേകമായി പിതാവിനെ ഓർക്കുന്നു, മാതാവിനായി പ്രാർത്ഥിക്കുന്നു, സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു, ശേഷമുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നീ അവിടെ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ. തുടർന്ന് നടക്കാനിരിക്കുന്ന ശുശ്രൂഷകളിലെല്ലാം ദൈവസാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ ഒക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഉള്ളങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കി പ്രത്യാശ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയോടോ കരച്ചിലോടുകൂടി അല്ല, ദൈവസന്നിധിയിലേക്ക് വളരെ സന്തോഷത്തോടെ യാത്ര അയക്കാൻ ഞങ്ങൾ എല്ലാവരെയും കൃപതരണമേ. ഇനി കടന്നു വരാനുള്ളവരെയും ഒക്കെ നീ ഇവിടുന്ന് യഥാസമയം കൂട്ടിവരുത്തുകയും ചെയ്യണമേ. തുടർന്നുള്ള നിമിഷങ്ങൾ സമാധാനത്തിന്റെ നിമിഷങ്ങളാക്കണേ, പ്രത്യാശയുടെ നിമിഷങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ നന്ദി. യേശു തമ്പുരാന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ലോകമാകും വീരാവാരിയിൽ വിശ്വാസ കപലിലോടെ ലോകമാകും വീരാവാരിയിൽ വിശ്വാസ കപലിലോടെ നിത്യ വീടുന്നുണ്ട വീടയത്തെ കർത്തരാടു കൂടെ വിശ്രമിപ്പാൻ കുടുംബങ്ങളെ നിങ്ങളെപ്പോഴും പങ്കുവരുന്നു വിശ്വാസ വാക്കുകൾക്ക് സകല ബുദ്ധിയും കഴിയുന്ന ദൈവ സമാധാനം പ്രിയ മക്കൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന ദൈവമായി പ്രാർത്ഥിക്കുന്നു. ഇത്തരം അനുഭവങ്ങളിൽ വലിയ ചോദ്യം നമ്മൾ എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ അത് സംഭവിച്ചു നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാനുള്ള പ്രത്യാശയോടെ ഏറെ സമാധാനം പത്രക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖ അനുശോചനം പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ദൈവം വലിയ സമാധാനം നൽകി നിങ്ങളെല്ലാവരും ബലപ്പെടുത്തുന്നുണ്ടാകും. ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രന്റെ മരണത്തിലൂടെ ഉയർപ്പിലൂടെ പാപമരണത്തിലുള്ള വിടുതലും നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശയും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയതിന് ആ സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രിയ മകൻ ആ നിത്യതയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്.
ഇത് ഞങ്ങളുടെ മുമ്പിൽ വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് ഈ അപ്രതീക്ഷിതമായ അനുഭവം ഉണ്ടായി എന്നുള്ളതിനൊക്കെ ഉത്തരവാദിത്തം ഈ ഭൂമിയിലില്ല. എന്ന് അയ്യോബ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിന്റെ വേർപാടിന്റെ ദുഃഖമേറെ അതിന്റെ തീവ്രത നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രിയ ഭവനത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ സമാധാനവും ആശ്വാസവും കൂടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രിയ മകന്റെ ധന്യമായ ജീവിതത്തിനായി സ്തോത്രം. ഈ ദേശത്ത് ഇടവകയിൽ സെന്ററിൽ ഒക്കെ സജീവമായി പ്രവർത്തിക്കുകയും ഒരു മാതൃകയുള്ള യൗവനക്കാരനായി തന്റെ ഓട്ടം അവസാനം വരെ ഓടുവാനും പൂർത്തിയിരുപ്പാനും അവനെ വിവിധ ശുശ്രൂഷകൾ സെന്ററിൽ ഇടവകൾ കേൾപ്പിച്ചതൊക്കെ ഫലകരമായി വിശ്വസ്തമായി നിർവഹിക്കാൻ പ്രത്യേകിച്ച് യുവനസഖ്യത്തിലൊക്കെ എന്റെ മകൻ നൽകിയ നല്ല നേതൃത്വമായിട്ടും ശുശ്രൂഷകൾക്കായിട്ടും മാതൃകയുള്ള ധന്യമായ ശാന്തമായ ജീവിതത്തിനായി ചോദിക്കുന്ന കർത്താവെ. എന്നാൽ ഞങ്ങളുടെ മുമ്പിൽ ഇത് വലിയ ചോദ്യമാണ്, സങ്കടമാണ്, വേദനയാണ്. എന്നാൽ ദൈവമായ കർത്താവെ, ഈ വേദനകളേക്ക് അഭിമുഖീകരിപ്പാൻ ഇതിനെ യാഥാർത്ഥ്യമായി അംഗീകരിപ്പാൻ ദൈവമേ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ലോകത്തിനൊക്കെ തരുവാനും കൊടുക്കുവാനും കഴിയാത്ത ആ വലിയ ദിവ്യമായ സമാധാനം എന്റെ മക്കൾക്ക്, മാതാപിതാവിന്, സഹോദരിക്ക്, കുടുംബാംഗങ്ങൾക്കൊക്കെ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് കൃപയാപരിക്കണമേ. കടന്നു പോകുന്ന പ്രത്യേകമായ സാഹചര്യങ്ങളൊക്കെ ഉള്ളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശുശ്രൂഷയെ പങ്കുതരുവാൻ എല്ലാവരും അനുഗ്രഹിക്കണമേ. ദൈവമാന്റെ ജീവിതത്തിനായി സ്തോത്രം. കൃപയിൽ കാത്തുകൊള്ളണമേ. എന്റെ മകന്റെ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഈ ഓർത്തം പൂർത്തീകരിച്ചത്. എന്നാൽ നിത്യതയിൽ കർത്താവെ എന്നോടൊപ്പം ചേരുന്നത്, എന്നോടൊപ്പം കാണപ്പെടുന്നതാണ് ജീവിതത്തിന്റെ ഏറെ ഭാഗ്യം. അതുകൊണ്ട് സ്തോത്രം ചെയ്യുവാൻ ഈ മരണം ലോകപ്രകാരം നഷ്ടമാണ്. എന്നാൽ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവുമാകുന്നു. കർത്താവിനോടൊപ്പം ചേർന്നു, കർത്താവിനോടൊപ്പം മാറ്റപ്പെട്ടു, കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടു. എന്റെ ആ പ്രത്യാശയും ആ കൃതീരത്ത് വെച്ച് ഞാൻ കാണാനുള്ള പ്രത്യാശയും എന്റെ യാത്ര അയപ്പാൻ തോന്നുന്ന നിമിഷങ്ങൾ ഞങ്ങൾ എല്ലാവരും ഇടയാക്കണം. നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരെയൊക്കെ ബലപ്പെടുത്തണമേ. ദുഃഖത്തിലായി എല്ലാവർക്കും അവിടുത്തെ സമാധാനം നൽകണമേ. ശിയാമോലെ അപേക്ഷിക്കുന്നത് അവിടെ കേൾക്കണമേ. പ്രിയപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയ മകന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. മകന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകൾ റോസമ്മ ചത്തന്നൂർ ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ ഒരംഗമാണ്. റോസമ്മയുടെയും ഷാജിയുടെയും കുടുംബം ക്രിസ്തോസ് മാർത്തോമ ഇടവകയ്ക്ക് അനുഗ്രഹകരമായ ശുശ്രൂഷയാണ് നൽകുന്നത്. ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ച് അവരുടെ മുതൽ കൂട്ടാണ്. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം ഞങ്ങൾക്ക് ഏവർക്കുമുള്ള നഷ്ടമായിട്ട് ഇപ്പോൾ തോന്നുകയാണ്. പ്രിയ മകന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഏവരോടും ചത്തന്നൂർ ക്രിസ്തോസ് മാർത്തോമയിലെ എല്ലാ കുടുംബങ്ങളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ദൈവം എല്ലാ ആശ്വാസവും സമാധാനവും കൂടെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ സഭയുടെ ഫ്യൂണറൽ ശുശ്രൂഷയിൽ
ഇപ്രകാരം ഒരു വാചകം ഉണ്ടാകും. മരണം വേദന ഉളവാക്കുന്നതാണ്, എന്നാൽ അത് യൗവനം പ്രായത്തിലായാൽ അധികം സങ്കടകരമാണ്. യൗവന പ്രായത്തിലുള്ള മരണം എന്തുകൊണ്ട് സങ്കടകരമാകുന്നു എന്ന് ചോദിച്ചാൽ, യൗവനം ഒത്തിരി പ്രതീക്ഷകളുടെ നിമിഷങ്ങളാണ്. യൗവനം ഒത്തിരി ഒത്തിരി ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ പടുത്തുയർത്തുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ യൗവനത്തിൽ പ്രിയപ്പെട്ടവർ വേർപെടുമ്പോൾ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു പോയി എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരും. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയി എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരും. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, അതിനെ നിഷേധിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അറിയാതെ നാം കണ്ണുനീരണിഞ്ഞു പോകും. എന്നാൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ ലോകത്തിൽ നാം ശേഷിപ്പിക്കുന്ന എല്ലാ പ്രതീക്ഷകളേക്കാൾ വലിയൊരു പ്രതീക്ഷ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ നമ്മൾ നമ്മുടെ ഹൃദയം അർപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് ഈ മരണത്തെ ധൈര്യത്തോടുകൂടെ നേരിടുവാനായിട്ട് സാധിക്കും. ആ പ്രതീക്ഷ എന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകം അതിനൊത്തിരി ഒത്തിരി നിർവചനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒരിക്കൽ പേർ വിളിക്കുന്ന നേരം എന്റെ പ്രിയപ്പെട്ട മകനെ കാണാം എന്നുള്ള പ്രതീക്ഷ, ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീക്ഷ, ഒരു പുതിയ ലോകത്തിന്റെ പ്രതീക്ഷ, ഒരു പുതിയ ജീവന്റെ പ്രതീക്ഷ, നിങ്ങൾ ഞാൻ ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ വലിയ വാക്കുകൾ അടങ്ങിയിരിക്കുന്ന പ്രതീക്ഷ, നമ്മളെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നുള്ള കർത്താവിന്റെ വാക്കുകളിലുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പേർ വിളിക്കും നേരം ഞാൻ കാണും, ഞാൻ പേർ വിളിക്കും നേരം കാണും. നമ്മൾ നടന്നുപോയ ഈ പ്രിയപ്പെട്ട മകനെ ഒരു നാളിൽ മുഖാമുഖം കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് യാത്ര ചെയ്യുവാനിടയാകട്ടെ. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ വീണ്ടും പങ്കുചേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിങ്ങളുടെ ഹൃദയം കലങ്ങുമ്പോൾ അങ്ങ് അരികിൽ വന്ന് ഞങ്ങളുടെ ചുമലിൽ തൊട്ട് മകനെ നീ കരയണ്ട എന്ന് പറയുന്ന ദൈവമാണ്. ഞങ്ങളുടെ കണ്ണുകൾ കണ്ണുനീർ തടങ്ങളാകുമ്പോൾ കർത്താവേ, നിന്റെ ആണിപ്പുള്ള കരങ്ങൾ തൊട്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ച കണ്ണുനീർ തുള്ളികളെ നിന്റെ കരങ്ങളിൽ വഹിക്കുന്നവനായുള്ള ദൈവമാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയോ എന്ന് വിചാരിക്കുമ്പോൾ ദൈവമേ, നീ ഞങ്ങളെ സനാഥനാക്കുന്ന ദൈവമാണ്. ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയോ എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളുടെ പ്രതീക്ഷകളെ സജീവമാക്കുന്നവനാണ് അങ്ങ്. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, യഹോവയ്ക്ക് പ്രത്യാശിപ്പിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. അതെ, യഹോവയ്ക്ക് പ്രത്യാശിപ്പിക്കുക, ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവമേ, ഞങ്ങൾ കരയുമ്പോൾ, ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ, ഞങ്ങൾ ഒറ്റയ്ക്കായി പോയോ എന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾ വല്ലാതെ ദൈവമേ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു അങ്ങകലെ ഇരുളിലേക്ക് നോക്കുന്നുവോ എന്നുള്ള ചിന്തയിൽ ജീവിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ അരികിൽ വരുന്നതിനായി സ്തോത്രം. ഈ ഭവനത്തിൽ അങ്ങുള്ളതിനായി സ്തോത്രം. നിന്റെ മക്കളുടെ കണ്ണുനീരിനെ കാണുന്നതിനായി സ്തോത്രം. ഹൃദയം നുറുങ്ങുമ്പോൾ യഹോവ സമീപസ്ഥനാണ്. മനസ്സു തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ മനസ്സു തകർന്നിരിക്കുന്ന ഈ സമയത്ത് രക്ഷിപ്പാൻ ഞങ്ങളുടെ അരികിലുള്ളതിനായി സ്തോത്രം. നിന്റെ സാന്ത്വന സ്പർശനം ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ അരികിലുള്ളത് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കൃപയാൽ നിറയ്ക്കണമേ എന്നത് ശുശ്രൂഷകളിൽ ഞങ്ങളുടെ സാന്നിധ്യമുണ്ടല്ലോ. നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ അനുഗ്രഹിച്ചാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയ ദൈവത്തിന്റെ കരുണ നമ്മോടുകൂടെ ഈ ഭാഗത്തോടു കൂടെ എല്ലാ കാര്യം ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട രാജു തോമസ് അച്ഛനോട്, ബഹുമാനപ്പെട്ട ദീപക് ഡാനിയൽ അച്ഛനോട്, നന്ദി. ജീവനെന്നെ ചൊല്ലിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ, ജീവനെന്നെ ചൊല്ലിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ, ജ്യോതാപാളം വെങ്കടൽ തീരത്തിൽ
വേർപാടില് ഈ അനുശോചനം എങ്ങനെ അറിയിക്കണമെന്ന് എനിക്കറിയാം. ജിനുവിനെ സംബന്ധിച്ച് സെന്ററിന്റെ പ്രവർത്തനമല്ല, അതിലുപരിയായി എൻ്റെ ഒരു കുടുംബ അംഗം എന്ന നിലയിൽ ചെറുപ്പം മുതൽ ഞങ്ങൾ കാണുകയും ഇടപെടുകയും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബവും ഒന്നിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിനുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇടവയുടെ ചെറുപ്പം മുതൽ ഇടവയുടെ സൺഡേ സ്കൂളിലും യുവനസഖ്യത്തിലും ഇടവയുടെ കണക്ക് ചുമതലക്കാരനായും ഇടവ മിഷൻ സെക്രട്ടറിയായും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടവ മിഷനെ സംബന്ധിച്ച് എല്ലാ മീറ്റിങ്ങിലും ഇവിടെയുള്ള സമയത്തെല്ലാം ജിനു പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളും സ്വയമേധ ഏറ്റെടുക്കാനുള്ള ഒരു ഒരു കഴിവ്, ഒരു പ്രത്യേക കഴിവ് ജിനുവിനുണ്ട്. ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ കുടുംബത്തിന്റെ അനുശോചനം, അതുപോലെ മാർത്തോമാ സന്നദ്ധ സുവിശേഷം, എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെയും അനുശോചനം അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട കെ ജോർജ് അച്ഛൻ വിളിക്കുകയും ഈ അച്ഛന്റെ കുടുംബത്തിന്റെയും അനുശോചനം അറിയിക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ ഹൃദയം കലങ്ങി പോരുത്.
വിശ്വസിക്കുകയും എന്നെ വിശ്വസിക്കുകയും എന്നാലും ജീവിതം പറഞ്ഞാണ് കർത്താവെ, എന്റെ ഹൃദയം കറങ്ങി പോകുന്ന സന്ദർഭം മുഴുവൻ ചേർന്ന് ആശ്രയിക്കാനും ആശ്വസിക്കാനും അവിടുത്തെ സന്നിധിയില്ലാതെ മറ്റൊരു വീടും ഇല്ല. വളരെ തീവ്രമായി ദുഃഖത്തിന്റെയും വേദനയുടെയും ഹൃദയ കലക്കത്തിനടുത്ത് ഞങ്ങൾ കടന്നു പോകുമ്പോൾ എന്റെ ശ്രേഷ്ഠമായ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ ലോകത്തിന് തരുവാനും എടുക്കുവാനും കഴിയാത്ത സമാധാനം അവിടുത്തെ കപ്പിൽ മാത്രമാണ് താവേ. തീരെ പ്രതീക്ഷിക്കാതെ യുവനകാലത്തിൽ ലോകത്തു നിന്ന് വിട്ട് എന്റെ സ്ഥലത്ത് ചേർപ്പെട്ടിരിക്കുന്ന കഴിഞ്ഞ കാല ജീവിതത്തെ ഞങ്ങൾ ഓർക്കാം എന്ന സ്തുതി. ചുരുങ്ങിയത് ആളുകൾ മാത്രമേ ലോകത്തിൽ ജീവിക്കാൻ അവസ്ഥ ലഭിച്ചുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്കറിയാം അറിയുന്നില്ല. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി എന്നൊക്കെ ഞങ്ങൾ സംശയിച്ച് ചോദിച്ചു പോകാവുന്ന അന്വേഷണ കോടിയാണ് കടന്നു പോകുന്നെങ്കിലും ഞങ്ങള് തളർന്നു പോകാതെ ഈ ലോകത്ത് നൽകിയ സമാധാനത്തെ ആശ്രയിപ്പാൻ കൂടുതൽ വേണ്ടിയാക്കുമെന്ന് പ്രാർത്ഥിക്കും. എന്റെ മാൻകൊടി ഭവനത്തിന് സഭയ്ക്ക് സമൂഹത്തിന് ലഭ്യതായിട്ടുള്ള ഫലചിതമായ എല്ലാ സ്നേഹ ശുശ്രൂഷകളെയും സേവനം ഓർത്ത പ്രതിയോടെ സ്തുതി. ചുരുങ്ങിയ ആയുസ് ലോകത്ത് ജീവിച്ചുള്ളൂ എങ്കിലും കൊടുത്ത ആയുസ് ഭവനത്തിന് സഭയ്ക്ക് സമൂഹത്തിന് പ്രയോജനമുള്ള ജീവിപ്പാന്നൂണം എന്റെ മാനം പ്രിയപ്പെടുത്തുവാണ് സ്തുതി. എത്ര നാട് ജീവിക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനമുള്ള കാര്യമില്ല. എന്നാൽ ജീവിക്കുന്ന ആള് ദൈവത്തോട് ചേർന്ന് ദൈവത്തിനായി ജീവിക്കുക എന്ന് പറയുന്ന ജീവിതത്തിൽ ഭാഗ്യാവസ്ഥയാണ്. അന്തിനമാനെ യൗനകലായത്തിൽ പിടിച്ച് ചേർക്കപ്പെട്ടു കർത്താവ് മാറ്റപ്പെട്ടുവെങ്കിലും കർത്താവ് നൽകിയ ആയുസിന്റെ എന്തെങ്കിലും ദൈവത്തിന് ജീവിപ്പാന്നോട്ട് ആക്കി തുറത്തു വസ്തു. എന്റെ മാറിനെ ദുഃഖിച്ചിരിക്കുമ്പോൾ അവിടെ ശ്രേഷ്ഠമായ സമാധാനം കൊണ്ട് ഒരുപെട്ട എല്ലാവരെയും താങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്റെ മാന ഞങ്ങളെ വിട്ടു തിരിയുന്നെങ്കിലും വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകണമേ. അന്ന പോലെ മരിച്ച് മാറ്റപ്പെടുന്നവരെ തീരെ ജീവനിലേക്ക് വരുത്തിയല്ലേ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കണ്ടുകൊള്ളാവുന്ന പ്രത്യാശയോടെ ജീവിച്ചിരിക്കുന്നവർ മുൻകൊണ്ട് ജീവിക്കാന്നൊക്കെ ഹൃദയങ്ങളെ അവിടുത്തെ സമാധാനങ്ങളും പ്രത്യാശകളും വെളിപ്പെടുത്തുന്ന പ്രാർത്ഥിക്കും. ഇതിനെ പോലെ ഒരാളിരിക്കുന്ന മാതാക്കന്മാരെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവര് സ്നേഹിതര് സുഹൃത്തുക്കളെല്ലാവരെയും കർത്താവിന്റെ കരുണ സമർപ്പിക്കണം. നാം സ്വർഗീയമായ ശാന്തി സമാധാനം നീയോട് നൽകണമേ എന്നീട് പ്രാർത്ഥിക്കും. ഹൃദയത്തിൽ താൻ ഭാവുന്നതിനപ്പുറമായിട്ടുള്ള ഒരനുഭവമാണ് എങ്കിൽ തന്നെ താവയ്യോ ജീവിതാനുഭവത്തിൽ നിങ്ങളെ ഓരോ കാണികൾ പറഞ്ഞതുപോലെ കർത്താവ് തന്നു കർത്താവ് നാമം വാർത്തപ്പെട്ട് ഇതുപോലെ പ്രത്യാശയുടെ യാത്രയാക്കിയതുപോലെ എനിക്ക് മറ്റേ പ്രത്യാശയുടെ യാത്രയെ ബന്ധപ്പെടും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എല്ലാവരോടും വെളിപ്പെടുത്തിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്റെ കർത്താവേ, എന്റെ കാര്യങ്ങളിൽ നമുക്കുള്ള എല്ലാവരെയും ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഈ ലോകത്തിന് തെരുവാനും എടുക്കാനും കഴിയാത്ത ശേഷമ സമാധാനങ്ങളുണ്ടെങ്കിൽ മക്കളെ എല്ലാവരെയും നിറച്ച് പരിപാലിച്ച് അതിന് വഴി നടത്തണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന പോലെ കേൾക്കണമേ. ത്രികണ്ണമംഗൽ ശാലയും അത്തോമാ ഇടവകയുടെ വികാരിയായിരുന്നു. സംഘടനകളോ വ്യക്തികളോ അനുശോചനങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ടെങ്കിൽ അത് ഭവനത്തിൽ വെച്ച് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ അതിനുള്ള സമയം ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് വന്ന് പറയാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. ദേവാലയത്തിൽ ശുശ്രൂഷ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതും 20 പേർ മാത്രമേ ദേവാലയത്തിൽ വരാനും പാടുകയുള്ളൂ. അതുകൊണ്ട് അനുശോചനങ്ങൾ ആരെങ്കിലും പറയണമെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരങ്ങളുണ്ട്. ശോഭദാരി സാരുയർത്തുക
ആശ്വാസവാക്കുകൾ മാനുഷികമായ ആശ്വാസവാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത അന്തരീക്ഷത്തിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും ഒരു അനുജൻ ഒരു മക്രമായ ഒരു സ്ഥാനം വാക്കുകൾക്ക് അതീതമാണ്. ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൂടെ നടക്കുകയും ഒരു സന്ദർഭത്തിൽ വിദ്യ അഭ്യസിക്കുന്ന തലങ്ങളിൽ പഠിപ്പിക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടിയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനിടത്തിൽ ആത്മബന്ധം ഉള്ള ഒരു മനുഷ്യൻ ഇന്നലെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ അമ്മ ചോദിക്കുകയുണ്ടായി, എന്താണ് ദൈവത്തിൻ്റെ ഹിതം? ദൈവത്തിൻ്റെ ഹിതത്തെ ആരായുവാനോ ചോദ്യം ചെയ്യുവാനോ നമുക്ക് അവകാശവുമില്ല. തൻ്റെ പദ്ധതികൾ ദൈവത്തിനേറെ പ്രിയപ്പെട്ടു എന്ന് മാത്രം വിവാഹം പറയുവാനാണ് ശ്രമിച്ചത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുവാൻ നമുക്കിടയാകും. ഇന്ന് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം പെന്തിക്കോസ്തി പെരുന്നാളാണ്. പെന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധ റൂഹയുടെ ആവാസമാണ്. പരിശുദ്ധ റൂഹായ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, ആശ്വാസപ്രദനായ ഊഹ എന്നാണ് പരിശുദ്ധാത്മാവിനെ വിവരിക്കുക. ഉത്തരണത്തിൽ പറയുവാനുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ആശ്വാസപ്രദനായ ഊഹ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ, മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകട്ടെ. ദൈവദിനസന്നിധിയിൽ ഈ പ്രിയമകൻ അബ്രഹാമി കൂടാരങ്ങൾ ചേർന്ന് ആശ്വസിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം തലകളെ ഉണക്കുകയും പ്രാർത്ഥിക്കുന്നു. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ഞങ്ങളുടെ ദൈവമായ കർത്താവെ, താൽക്കാലികമായ ലോകവ്യാപാരത്തിൽ നിന്ന് വേർപെട്ട് ദൈവദിനസന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്ന ഈ പ്രിയദാസന്റെ ആത്മാവെ തിരുക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അബ്രഹാമിയ കൂടാരങ്ങൾക്ക് ദൈവമേ ഇതിന് മകനെ അവകാശം ഏറ്റെടുക്കണമേ. ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒന്നുമായി കുറവുകളും ബലഹീനതകളും കണക്കിടാതെ എന്നെ സഹായിക്കണം. മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ആശ്വാസം നൽകുന്ന അടുത്ത പരിശുദ്ധാത്മാവിന്റെ കൃപ എന്റെ മക്കൾ ധാരാളമായി പിതാവിന്റെയും പുത്രന്റെയും ഇനിയുള്ള പരിശുദ്ധ കുർബാനയുടെയും നാമത്തിൽ തന്നെ ആമേൻ. Amen.
സൺഡേ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ ആയിരിക്കുന്ന മിനി കോശി സമയം ആശ്വാസമാക്കുന്നു. Yeshu il kande jano, aswasate lo na.
പ്രാർത്ഥിക്കാം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകുന്ന ദൈവമേയാണ്. ചിലപ്പോഴൊക്കെ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും അനുഭവം നീ ഞങ്ങൾക്ക് നൽകുന്നു. അതുപോലെ ഞങ്ങൾ നനയ്ക്കാത്ത നേരത്ത്, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് ദുഃഖത്തിന്റെ അനുഭവങ്ങൾ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ബലം നൽകുന്ന ദൈവം നീ ആയതുകൊണ്ട് നന്ദിയോടെ അതിനെ സ്തുതിക്കുന്നു. പ്രിയ ജിനുവിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് എന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നീ നിന്റെ മകനെ ഈ ലോകത്ത് നട്ടു, ചുരുങ്ങിയ കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവിടെ അനുവദിച്ചു. അവൻ ജീവിച്ച നാളൊക്കെയും ഒരു നല്ല സ്നേഹിതനായി, ഒരു നല്ല മകനായി, ഒരു നല്ല സഹോദരനായി, ഈ ചുറ്റുപാടുകൾക്കും ദേവാലയത്തിനും ഇടവേക്കും സഭയ്ക്കും ഒക്കെ കൊള്ളാവുന്ന ഒരു നല്ല ജീവിതം, ഒരു ഉല്ലാസകരമായ, സന്തോഷകരമായ, എല്ലാവർക്കും പുഞ്ചിരിയും സ്നേഹവും പകരുന്നതായിട്ടുള്ള ഒരു നല്ല ജീവിതം നിന്റെ മകന് നൽകിയതായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഈ ഭൂമിയിൽ നിന്റെ ശുശ്രൂഷകനാവാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിൽ കർത്താവെ, പറഫീസയിൽ നിന്റെ ശുശ്രൂഷകനായി നീ വിളിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. നിന്റെ മടുക്കത്തിൽ നിന്റെ മകനും ഒരു ഇടമുണ്ട്, വീണ്ടും അവനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ നിന്റെ മകനെ ഞങ്ങൾ യാത്ര അയക്കുമ്പോൾ കർത്താവെ, ഈ ഭൂമികമായ ഞങ്ങൾക്കുള്ള വേദന അത് കർത്താവെ നിന്റെ സാന്നിധ്യത്താൽ അല്ലാതെ നികത്തുവാനായിട്ട് സാധിക്കില്ലല്ലോ. മാതാപിതാക്കളെ, സഹോദരിയെ, കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഈ ദേശത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഇന്നത്തെ കർത്താവെ ശുശ്രൂഷയിൽ നിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിമിതമായ സാഹചര്യങ്ങൾ കർത്താവെ നല്ല ഒരു യാത്രയെപ്പോ നിന്റെ മകനെ നൽകുവാൻ, ഈ ദേശത്തെയും ഇടവകയും ഈ ചുറ്റുപാടുകളെയും അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർക്ക് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ കർത്താവെ, ആശ്വസിപ്പിക്കണമേ. നിന്റെ വലുതായി ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള സാന്നിധ്യം ഈ ഭവനത്തിന്മേൽ അവിടുന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയെ ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമെന്ന് മാറാകണമേ. ആമേൻ. വളരെ ദുഃഖ ശാന്തരമായ ഈ അന്തരീക്ഷത്തിൽ പറയുവാൻ ദൈവം അവസരം തന്നു. ഇതുപോലെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഈ പൗരവുമായിട്ടും വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധം ഞങ്ങൾക്കുണ്ട്. ഇതിന് സമീപത്ത് താമസിച്ച, വർഷങ്ങളോളം താമസിച്ച സന്ദർഭത്തിൽ ഈ ഭവനം ഞങ്ങളുടെ ഒരു ഭവനം പോലെ പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തിലും ഭവൻ കുഞ്ഞ് ആയിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടില് വന്ന് എന്റെ മോന് ട്യൂഷൻ എടുക്കുകയും ഒക്കെ ചെയ്ത് ആ നിലയിൽ ഒരു നല്ല ബന്ധം പുലർത്തുവാനായിട്ട് സഹായിച്ചു. ഇത്ര വേഗം നിങ്ങളുടെ യാത്ര മുതൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദുഃഖവും അനുശോചനവും ഈ ഭവനത്തിലുള്ളവർക്ക് അറിയിക്കുന്നു. ഏത് സന്ദർഭത്തിലും നമുക്ക് ആശ്വാസം നൽകുന്നത് നമ്മുടെ കർത്താവാണല്ലോ. അതുകൊണ്ട് ഈ പ്രിയ മകൻ കർത്താവിന്റെ ഒരു പൈതലായിരുന്നു എന്നുള്ളത് സംശയമില്ല. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് ഈ മനോഹര പുഷ്പത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പറിച്ചു മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അത് ഇങ്ങനെയല്ലോ പിതാവിനെ അങ്ങേക്ക് പ്രസാദം തോന്നിയത് എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കരീക്ഷിക്കല്ലാതെ ഞങ്ങൾക്ക് പരാതിപ്പെടുവാനോ പരിമപ്പെടുവാനോ ഒന്നുമില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നമ്മളൊക്കെ ഇവിടെ വിട്ടു പോകേണ്ടവരാണ്. എന്നാൽ നാം തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ നിന്ന് കൊണ്ട് പറഞ്ഞ വാക്കുകൾ വിശ്വപ്രസിദ്ധമാണ്. ലോകത്തിലെ എമ്പാടുമുള്ള ദൈവജനം വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ പ്രിയമോൻ മരിച്ചിട്ടില്ല, കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു.
നമുക്ക് പ്രത്യാശയോടുകൂടെ നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാനത്തോടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരോടൊപ്പം തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരോടൊപ്പം പ്രിയ പൈതലിന്റെയും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ കാണാം എന്നുള്ള പ്രത്യാശയോടെ ഭവനത്തോടെ പ്രിയജോളശാലെ വെല്ലുവിളിയെ മോളെ ഭവനാംഗങ്ങളെ ഒക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ വളരെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, ഈ ദുഃഖസാധ്യമായ അന്തരീക്ഷത്തിൽ ഈ പ്രിയ പൈതലിന്റെ മൃതശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഈ മൃതയുമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് അപേക്ഷിക്കുവാൻ പ്രാർത്ഥിപ്പാത്തത് പ്രഭുക്കായ സ്തോത്രം. കർത്താവേ, ഈ ഭൂമിയിലെ ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകൾ വളരെ ചുരുക്കമാണ്. ഒരു മനുഷ്യന്റെ ആയുസ് അത് എത്രയോ ചുരുക്കമാണ്. കർത്താവേ, ഈ ലോകത്തിൽ നിന്ന് വളരെ ചെറുപ്രായത്തിൽ തന്നെ മാറ്റപ്പെടുന്നവര്, പ്രായാധിക്യത്തിലും ക്ഷീണത്തിലും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവര്, ആ നിലയിലൊക്കെ പല നിലയിൽ കർത്താവേ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സാധിക്കണം. കുടുംബത്തെയും പ്രത്യാരോട് സഹായിക്കണം. കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശകൾക്ക് നൽകിയിട്ടുള്ളതുകൊണ്ട് സ്തോത്രം. ആ പ്രത്യാശയോട് ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ നിറയ്ക്കുകയും തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും നിശ്ചൂഷ ആദരിക്കുകയും അവിടെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ സദാനന്ദനം സലോഫയുടെ മുൻ ഡയറക്ടറും നമ്മുടെ സ്നേഹാമതം പദ്ധതിയുടെ ഡയറക്ടറുമായിരുന്ന ബഹുമാനോട് ജോസ് അച്ഛന്റെ കുടുംബം ശുശ്രൂഷ ചെയ്യുന്നു. ഇന്നും പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഇന്നും രാവിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പദ്ധതി അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്താൽ വ്യക്തിയാവുന്നല്ലോ. പ്രിയപ്പെട്ട അച്ഛൻ, ഇപ്പോൾ ഞങ്ങളെ വിട്ടുപിരിയാത്ത ദൈവം പ്രിയമക്കളെ ആശ്വസിപ്പിക്കണമേ. ആശ്വാസം ഹേതുവായി പണ്ടേ സഹായിക്കണമേ. ഒത്തിരി ചോദ്യങ്ങളും രൂപപ്പെടുമ്പോൾ ദൈവം സഹായകനായി കൂടെ ഉണ്ടാവണമേ. ശുദ്ധാത്മാവേദി ബലപ്പെടുത്തണമേ. ശുശ്രൂഷ സാന്നിധ്യം ഉണ്ടാവണം. മഹാരാജ
സ്നേഹം നിറഞ്ഞു ചൊല്ലി ഉണ്ടായ ഈ ഈ കുടുംബത്തെ മാത്രമല്ല ഈ ഗ്രാമത്തെ ആകെ ഈ വാർത്ത അറിഞ്ഞവരെ എല്ലാവരെയും ആകെ നിന്നിച്ച് ദുഃഖത്തിലാഴ്ത്തിയ മിടുക്കനായ സത്സ്വഭാവിയായ എല്ലാവരോടും പ്രത്യേകിച്ചും വളരെ നല്ല രീതിയിൽ മുൻപന്തി പ്രവർത്തിച്ച ജിനുവിനെ കുറിച്ച് എനിക്ക് സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ അവസരം പ്രവർത്തിച്ച് അതിന്റെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതിന്റെ പങ്കാളിയായ അർത്ഥം സഭയ്ക്ക് ഒരു വലിയ സമ്പത്തായി ഇങ്ങനെ മരണവാർത്തങ്ങളെല്ലാം ഞെട്ടിപ്പിച്ചു. പക്ഷേ ഈ അപകട രണ്ട് ബന്ധുക്കൾ രണ്ടുപേരും ആത്മസുഹൃത്തുക്കളും കുറ്റങ്ങളുമായ ഈ രണ്ട് നാട്ടിലേക്ക് വരുന്ന വഴിക്കുണ്ടായ ഈ അപകടം തീർച്ചയായും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ലോക്ഡൌണൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് എന്നായിരുന്നു സംശയം. കാരണം വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ മാമുക്കൻ ബന്ധപ്പെടുവാൻ അച്ഛന്മാരും ശ്രീ കൊശിയുടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ ബന്ധപ്പെടുക അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ തന്നെ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ അവിടുത്തെ എം പി നാമക്കൻ്റെ എം പി കൂടിയായ സുഹൃത്ത് ചന്ദ്രരാജ് എം പി അദ്ദേഹത്തിൻ്റെ പി എയുമായി നിരന്തരം ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ബുദ്ധിമുട്ട് വരാതെ ഇത്രയും പെട്ടെന്ന് ബോഡി ആശുപത്രി നടത്തി കോവിഡ് പരിശോധനകൾക്ക് വിധേയമാക്കി വളരെ വേഗത്തിൽ ഇവരുടെ മൃതശരീരം നാട്ടിലെത്തിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇവിടെ നാളുകൾ ചെല്ലാതെ തന്നെ അവിടെ നിന്ന് തന്നെ എല്ലാ ക്രമീകരണം നടത്തി ഈ ബോഡി ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത് തീർച്ചയായും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതിനുവേണ്ടി ഇടപെട്ട അവിടെ അച്ഛന്മാരെയും കോശി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും ഒക്കെ
വിവരങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിച്ചു. കുഴപ്പങ്ങളൊന്നും കൂടാതെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ബിന്ദുവിന്റെയും പ്രവശ്ശേരി നാട്ടിലെത്തിക്കാൻ കൂട്ടായ പ്രവർത്തനം. ഈ അവസരത്തിൽ ഞാൻ മറ്റു കാര്യങ്ങളെ കുറിക്കുന്നുണ്ട്. അച്ഛന്മാരോടും കുടുംബങ്ങളോടും എല്ലാവരോടും ദുഃഖത്തിൽ ഞാൻ പറയുന്നു. എന്നെ അനുശ്വരം ഞങ്ങളെ വളരെ സ്നേഹിക്കുകയും അളവില്ലാതെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും എല്ലാ സമയത്തും തന്നുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിന്റെ അവൻ ഇവിടെ അച്ചായാലും അവരെ തളർന്നു അവരുടെ ആ ദുഃഖം അവർക്ക് അക്കല്ലാത്ത വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ദിനുവിന് യാത്രയ്ക്ക് നൽകുന്നത്. ഈ അവസരത്തിൽ ഈ നിയോജനത്തിൽ പ്രതികരിക്കുന്ന ലോകസഭാംഗത്തെയും ഈ കുടുംബവുമായി വന്നകാലം മുതൽ അടുപ്പമുള്ള ഒരാളെയുള്ള എൻ്റെ അനുശോചനം അഗാധമായ അനുശോചനം അറിയിക്കുകയും ദുഃഖത്തിൽ പങ്കുവച്ചും ഈ വേർപാട് താങ്കൾ ചെയ്യുമെന്നുള്ള ആശക്തി നൽകുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ഭവനത്തിൽ വരികയും ഇന്നലെ മുതൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇന്നലെ മുതൽ ഈ ഒരു സംഭവത്തിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും അവിടെയുള്ള എം പിയോടും അവിടുത്തെ തമിഴ്നാട് സർക്കാരിനോടും ഇവിടുത്തെ സർക്കാരുമായുള്ള ബന്ധത്തിലെല്ലാം നേതൃത്വം നൽകി പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ട കൊടുക്കുന്നൻ സാർ, സുരേഷ് സാറിനോട് ഭവനത്തിന്റെ പേരിൽ ദേശത്തിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ വഴി ഒന്ന് വിട്ടുകൊടുക്കണേ, വഴി ഒന്ന് വിട്ടുകൊടുക്കണേ, അത് നിൽക്കരുത്. നെല്ലിക്കുന്നം വാർഡ് മെമ്പർ പ്രിയ സുലോചന മാഡം ഈ സമയം ആശ്വാസമായി അദ്ദേഹം വളരെ വേഗം പറിച്ചെടുക്കും. ഇഷ്ടപ്പെട്ട പൂക്കളെ ആക്കി മാറ്റാൻ, വളർത്താൻ, നനയ്ക്കാൻ ഏൽപ്പിച്ച തോട്ടക്കാരനെ പോലെയായി മാറുന്നു നമ്മളെന്ന് ഈ അവസരം ജിനു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇരുവിന്റെ വേർപാടിന്റെ എല്ലാ വിധ പ്രയാസങ്ങളും കൊല്ലം ജില്ലാ കമ്മിറ്റി അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാ ആദരാഞ്ജലികളും ഭാഗ്യം എത്രയോഗ്യം മാർക്കു വർണ്ണിക്ക സ്വർഗഭാഗ്യം എത്രയോഗ്യം മാർക്കു വർണ്ണിക്ക Yeah.
ഞാനെ ചങ്ങമനാടിമാനുവൽ മാർക്കമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടുത്തെ നീലുവിന്റെ പിതാവിന്റെ സഹോദരന്റെ മകൾ നീതു എന്റെ ഇടവകയിലെ അംഗമാണ്. ആ ഒരു ബന്ധത്തിലും മാത്രമല്ല നീലുവിനെ നേരത്തെ അവരുടെ പരിചയമുണ്ട്, സ്നേഹബന്ധമുണ്ടായിരുന്നു. ആ ഒരു ബന്ധത്തിലും ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്. ഈപ്പെട്ട ജീവിന്റെ വേർപാട് ഇടവകയ്ക്ക് ഈ ഭവനത്തിന് ഈ ദീപങ്ങളുടെ ദേശത്തിന് ഒക്കെ ഒരു നഷ്ടമാണ്. ചെങ്ങമനാട് ഇടവകയെ സംബന്ധിച്ചും അതിൽ വലിയ നഷ്ടമാണ്. വ്യക്തിപരമായിരിക്കും അതിൽ വലിയ ദുഃഖമാണ്. പ്രിയപ്പെട്ട ജീവന്റെ ദുഃഖത്തിലായിരിക്കും എല്ലാവരും. ഇടവകയുടെയും എൻ്റെ വ്യക്തിപരമായ സമയം രേഖപ്പെടുത്തുകയാണ്. ദേവനമ്പുരാന്റെ ആശ്വാസം സമാധാനം നമ്മുടെ ഇടവേടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സോണി അച്ഛൻ നമ്മുടെ ഒപ്പം വന്ന് സംബന്ധിക്കുന്നുണ്ട്. അച്ഛൻ ഈ സമയം ആശ്വാസ വാക്കുകൾ. ദൈവത്തിന് സ്തുതി. വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ കൂടി ഭവനം കടന്നു പോകുമ്പോൾ ആശ്വാസ വാക്കുകൾക്ക് അധികം പ്രസക്തിയില്ല. എന്നാൽ ദൈവത്തിന്റെ ആശ്വാസ വചനങ്ങൾ ഈ ഭവനത്തിന് സമാധാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനുവിനെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ വഴിയുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിച്ചിരുന്ന ഒരാൾ. എപ്പോഴും ഇടവകയും ആരാധനയും കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ഒരുമിച്ച് പങ്കുചേരുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാനിവിടെ വികാരിയായ ശുശ്രൂഷ നിർവഹിക്കുന്ന കാലയളവിൽ ഇടവകയിലെ ഏത് പ്രവർത്തനങ്ങൾക്കും ആദ്യം ഓടിയെത്തുന്നത് ജിനുവാണ്. അത്രമാത്രം അഭിനിവേശവും താല്പര്യവും ഇടവകയുമായും ദൈവരാജ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുലർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ. വലിയ ആവേശമായിരുന്നു ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യം ഈ ഭവനത്തിന് താങ്ങാനാവുന്നതിനപ്പുറമാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആശ്വാസം ഈ ഭവനത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനവും സങ്കടവും പ്രാർത്ഥനയും ഈ സമയം ഈ ഭവനത്തെ അറിയിക്കുന്നു. പ്രിയ മാതാപിതാക്കൾ, പ്രിയ സഹോദരി, പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവം ഉയരത്തിൽ നിന്ന് സമാധാനവും കൃപയും സ്വർഗീയമായ ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനം രേഖപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും പൂർണ്ണതയും നൽകുന്ന നിന്റെ കൃപയ്ക്കാണ് നീയോട് സ്തോത്രം. ഒരു നാൾ ഞങ്ങൾ ഈ മണ്ണ് വിട്ട് തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ് എന്ന് നിരന്തരം നീ വ്യത്യസ്തമായ കാര്യങ്ങളിൽ കൂടിയും സാഹചര്യങ്ങളിൽ കൂടി ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. ദൈവമേ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തിൻ്റെ കണ്ണുനീരിനെ നീ തുടയ്ക്കണം. ഹൃദയത്തിൽ നിന്ന് അതിവേദനകളെ നീ നീക്കണം. പ്രിയ ജിനുവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹത്വ സന്നിധിയിൽ
സന്തോഷ പരിപൂർണതയിൽ നിത്യപ്രകാശത്തിൽ അവൻ ചേർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്വസിക്കുന്നു. ദൈവമായ കർത്താവെ, ഭവനത്തിൽ അവിടുത്തെ സാന്നിധ്യം കൂടായിരിക്കണം. എല്ലാ ഭാരങ്ങളെയും വഹിക്കുവാൻ തക്കവണ്ണം ഭാരവാഹിയായിരിക്കുന്ന കർത്താവെ, ഇതിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ ആശ്വാസത്തിൽ നോക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും ശുശ്രൂഷയും അനുഗ്രഹമാകണം. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകണമേ. സാക്ഷ്യത്തിൻ്റെയും സ്വർഗീയ നന്മകളുടെയും അനുഭവത്തിൻ്റെയും പ്രകാശനത്തിൻ്റെയും നിമിഷമാക്കി ഈ നിമിഷങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ആശ്വാസവും ഈ ഭവനത്തോടും നിന്റെ മക്കളോടും കൂടെ ഇരിക്കണം. യേശുവിൻ മൂലം നിങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദൈവമായി കേൾക്കുമാറാകുന്നു. നമ്മുടെ വിലങ്ങണ ശാലയും മാർത്തവുമായ ഇടവേ പ്രതികരിച്ച് ഇടവേയുടെ സെക്രട്ടറി തോമസ് കുട്ടി സാർ ഈ സമയം ജിനുവിന്റെ മരണം ഉള്ളത് ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. തിലങ്കലശാലയെ ഇടവയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിർത്താൻ പറ്റാത്ത ഒരു വിടവുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇടവയുടെ കൈസ്ഥാന സമിതി എന്നും ഇടവക മിഷൻ സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പോൾ വളരെ പ്രാഗൽഭ്യത്തോടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇടവയുടെ മുൻ വർഷങ്ങളിൽ കണക്കിൻ ട്രസ്റ്റിയായിട്ടും കുറെ വർഷങ്ങൾ ആത്മായ ശുശ്രൂഷകനായിട്ടും ഇടവകയുടെ അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പോഷക സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യുവജനസംഘത്തിന്റെ സെക്രട്ടറിയായിട്ട് ദീർഘകാലം അങ്ങനെ ഇടവക സോണിയും പറഞ്ഞതുപോലെ ഇടവക അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ജിനുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് ഉണ്ടായത്. ഈ ശുശ്രൂഷയിലായിരിക്കണം എന്നാണ് ജിനു വളരെയധികം ആഗ്രഹിച്ചത്. വി ഡി ആപ്ലിക്കേഷൻ കൊടുത്തു, അതിനുവേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു. എന്നാൽ അത് ലഭിക്കാതെ വന്നപ്പോഴാണ് എം ബി എക്ക് ചേർന്ന് തുടർന്ന് പഠിക്കുവാനും ഒക്കെ പോയത്. ജനുവിന്റെ ആത്മാവ് എപ്പോഴും നമ്മുടെ ഇടവകയോട് കൂടെയുണ്ട്. നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്ത ജനു നമ്മെ വിട്ട് പോയത് വളരെയധികം തീരാ ദുഃഖമാണ്. പ്രത്യേകിച്ച് ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറഞ്ഞു തീരുവാൻ പറ്റാത്ത ദുഃഖമാണ് ഉണ്ടായിരിക്കുന്നത്. ആശ്വാസ വാക്കുകൾ ഇടവയ്ക്കോ നമുക്ക് പറഞ്ഞു തീർക്കുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം കൃത്യമായ സമാധാനം അവർക്ക് നൽകി ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെയും എല്ലാ സംഘടനകളുടെയും ഇടവയുടെ പ്രത്യേകമായ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ദുഃഖത്തിൽ ഇടവക പങ്കുചേരുകയും ചെയ്തു. മൈലം മാർത്തോമാ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിജി അച്ഛൻ, നമ്മോടൊപ്പം സംബന്ധിക്കുന്ന മാർത്തോമാ സഭയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബി പി അച്ഛൻ സാറും നമ്മോടൊപ്പം സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട ജിജി അച്ഛൻ ഈ സമയത്ത് ആശ്വാസവാക്കുകൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പ്രിയ ജിനുവിലെ ധന്യമായ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 27 സംവത്സരക്കാർ ഈ ഭൂമി ജീവിക്കാനായിട്ട് ദൈവമേ എന്റെ മകന് നീ അവിടെ നിന്ന് സാവകാശം നൽകി. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ സന്ദർഭങ്ങളിൽ ദൈവമേ വേദനകളും വേർപാടുകളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ മനസ്സും ഒക്കെ സങ്കടപ്പെടുമ്പോൾ കലങ്ങുമ്പോൾ കർത്താവേ, നിന്റെ ആശ്വാസ സമാധാനം ഞങ്ങൾക്ക്
നൽകുന്ന എല്ലാ ദൈവികമായ കൃപകൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ മകന്റെ ധന്യമായ ജീവിതത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഈ ഭൂമിയിൽ ജീവിച്ച നാളൊക്കെ നിനക്ക് വേണ്ടി നിന്റെ നല്ല സാക്ഷിയായി ആയിരുന്ന ഇടങ്ങളിലൊക്കെ ആയിരം പാതി കൊടുത്ത വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു പിതാവേ. കുടുംബമായി ഇടവകയില് തന്റെ സമസ്ത മേഖലകളില് നിന്റെ ഉത്തമ സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് നീ സാധിച്ചല്ലോ ദൈവമായ കർത്താവേ. പ്രിയ മകൻ, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞങ്ങൾ ഇന്ന് വേർപെട്ടു പോയപ്പോൾ പ്രത്യേക ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയ മാതാവിനെയും പിതാവിനെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. പ്രിയ സഹോദരിക്കായിട്ട് സ്തോത്രം. ദൈവമേ, ഈ തീരാ ദുഃഖത്തിങ്കൾ നിന്റെ ആശ്വാസ സമാധാനം അവിടുന്ന് പകരണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദാവീദ് തന്റെ പിഞ്ചു പൈതൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: ദൈവമേ, എൻ്റെ കുഞ്ഞിനെയും എൻ്റെ അടുക്കിലേക്ക് വരികയില്ലല്ലോ, ഞാൻ ഇനി അവൻ്റെ അടുക്കിലേക്ക് പോകുക മാത്രമാണല്ലോ നീ സാധിക്കുന്നത്. അപ്രകാരം പ്രാർത്ഥിപ്പാനായിട്ട് ദൈവമേ ഈ മാതാപിതാക്കൾ അവിടെ നിന്ന് സഹായിക്കണമേ, സഹോദരങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, മനുഷ്യന്റെ വാക്കുകൾക്കൊക്കെ പരിധികളുണ്ടല്ലോ, ദിവ്യമായ സമാധാനത്താലും ആശ്വാസത്താലും അവിടെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യമായ സമാധാനത്താൽ അവിടെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ പ്രിയ മക്കളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ സമാധാനം ആശ്വാസം അവിടെ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തുറന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരന് ഏറ്റവും നല്ല യാത്രയ്ക്ക് നൽകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതരെയും ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ആശ്വാസത്താലും സമാധാനത്തിലും നിറയ്ക്കണമെന്ന് സർവമേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ ഈ ദേശത്തെ ചില പരിചയക്കാരനും അടൂര് MLA ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ചിറ്റയം ഗോപു മാസാർ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. ഈ സമയം സാറ് ആശ്വാസ വാക്കുകൾ അറിയിക്കുന്നു. ഏറ്റവും സ്നേഹസമ്പന്നനായിരുന്ന ഈ ജിനു വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ കുടുംബത്തിൻ്റെ എല്ലാമായി മാറി ഈ കുടുംബത്തെ നയിക്കാൻ വേണ്ടി വമ്പൻ കൊണ്ട ഒരു നല്ല ചെറുപ്പക്കാരനെയാണ് അപ്രതീക്ഷിതമായി നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ പ്രദേശത്തെ എല്ലാവരുമായി സ്നേഹബന്ധം പുലർത്തിയിരുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ഒരു നല്ല ചെറുപ്പക്കാരനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ദേഹവിയോഗം നമുക്ക് ആർക്കും താങ്ങാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ ആ പ്രിയ ചെറുപ്പക്കാരന്റെ സഹോദരന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്കൊപ്പം ബുദ്ധിമുട്ടാതിക്കൊപ്പം വ്യക്തിപരമായി ഞാനും ഈ അവസരത്തിൽ അനുശോചനം. നമ്മുടെ ഇടവാങ്കും പ്രിയ ജിനുവിന്റെ സ്നേഹിതനും ഒക്കെ ആയിരുന്ന ജോയിസ് അച്ഛൻ ഈ സമയം ആശ്വാസ വാക്കൾ അറിയിക്കുന്നു. ധന്യമായ ജീവിതത്തിനായി സ്തോത്രം. ഒരു ദൈവ വൈദ്യനായി ഈ ഭവനത്തിൽ ചിരിപ്പാതക്കുള്ള ദിനം പ്രിയാത്മകനെ ഇടവചൻ നമുക്കറിയാമോ അല്ലെ, ഈ ഭവനത്തിലെ പ്രിയ അപ്പച്ചന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ജിനുവിന്റെ ജീവൻ. ഈ ലോകത്തിലേക്ക് വരുവാത്തപ്പോണം പൊന്നുണി അപ്പച്ചന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ജിനുവിനെ ദൈവപാതയിൽ വളർത്തി കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം പ്രിയ അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്രകാരം അവന്റെ ജനനം മുതൽ അവന്റെ ചെറുപ്പം മുതൽ
ദൈവപാതയിൽ തന്നെ ഈ ഇത്രയും സമരസനം ജീവിപ്പാൻ ദൈവം നമ്മുടെ ജീവനെ എടുത്ത് ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാ കാര്യത്തിലും പ്രിയപ്പെട്ട അനുഭവിച്ച സൂചിപ്പിച്ച പോലെ മുൻപന്തിയിലെ ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പറയും, വളരെ അഭിമാനത്തോടുകൂടിയാണ് പ്രിയപ്പെട്ട ജിനു ഈ ഭവനത്തിലായാലും ദേവാലയത്തിന് കിടക്കുവാൻ തക്കുന്ന സാധ്യമായിരുന്നത്. പുരങ്ങളശാലയെ മാത്രമായ ഇടവക ഒരു കുടുംബം, ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു അംഗത്തിന്റെ വേർപാട് നമുക്ക് ദുഃഖമാണ്. എന്നാൽ ജിനുവിന് ഏറെ അഭിമാനത്തോടെ ദേവാലയത്തിൽ നിശ്രൂഷയിൽ ആ ദേവാലയത്തിൽ പ്രവേശിക്കാൻ തക്കുന്ന സാധ്യമായി. ആ ദേവാലയം മനോഹരമായി സൂക്ഷിക്കുന്നതിനും ദേവാലയ ശുശ്രൂഷകളെല്ലാം ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മാശുശ്രൂഷരായിരിക്കാൻ യുനെസ്കോയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ എല്ലാം സാധ്യമായി തീർന്നു. ഒരു തെറ്റായ പ്രവർത്തനത്തിൽ പോലും ഈ പ്രിയമായി രക്ഷപ്പെട്ടിട്ടില്ല. 27 വർഷവും നിഷ്കളങ്കനായി ഏറെ സമാധാനത്തോടെ നമ്മളെല്ലാം കാണുമ്പോൾ പുഞ്ചിരിച്ച് സമാധാനത്തോടെ സംസാരിക്കുന്ന ഒരു പ്രിയദാസൻ. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലുള്ള ലക്ഷൻ വിളിച്ച് വാർത്ത സത്യമാണോ എന്ന് അറിയാൻ തന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു. അപ്പോൾ അച്ഛനും ജനോദക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. അച്ഛാ, ഇങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ കേട്ടു. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാതെ അപ്പുറമായിരുന്നു ഈ ഒരു ജിനുവിന്റെ വേർപാട് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, യഹോവ തന്നു, യഹോവ എടുത്ത് യഹോയുടെ നാമം മാറ്റിപ്പുറമാറായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ജിനു നീതിമാന്റെ മരണം ഉറക്കം പോലെയാണ്. ജിനു ഉറങ്ങിയാണ്, ഉറങ്ങി എഴുന്നേറ്റ് സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ സ്വർഗീയ മാനവികളോടൊപ്പം സ്തുതി സ്തോത്രം അർപ്പിക്കുവാൻ ദൈവം ഞാൻ വിളിച്ചിരിക്കുകയാണ്. ഒരു പൂന്തോട്ടത്തിലെ ഏറ്റവും നല്ല പുഷ്പത്തെയാണ് ദൈവം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നും മാതാപിതാക്കൾക്കും സഹോദരിക്കും നമുക്കെല്ലാം അഭിമാനിക്കാൻ തക്കുന്ന സാധ്യമായി തീരട്ടെ. ഈ ഭവനത്തിൽ നിന്ന് ഒരു സമാധാനമായ യാത്രയും നൽകുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമായി തീരണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടവകളുടെ മുൻപുകാരിയായിരുന്ന അനു ഉമ്മനച്ഛൻ ഈ വിവരം പറഞ്ഞു വിളിച്ചിരുന്നു. പ്രിയപ്പെട്ട അനു അച്ഛൻ്റെ കുടുംബത്തിൻ്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ജിനുവിൻ്റെ ധനീയമായ ജീവിതത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഈ ഇടവകയിലെ യുവജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ, യുവജനങ്ങളോടൊത്ത്, ഇടവകയോടൊത്ത് ഈ വിവരം അറിഞ്ഞു തുടങ്ങുന്നതിൽ നമ്മുടെ ഇടവക വികാരി വിനോദ് വർഗീസ് അച്ഛൻ, മറ്റ് ഭവനമാർക്ക് ബന്ധപ്പെട്ട പ്രിയപ്പെട്ട വികാരി അച്ഛന്മാർ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരും തന്നെ ഈ ശുശ്രൂഷയ്ക്ക് ഇതുവരെയുള്ള എല്ലാ ക്രിമിനലും നേരം നൽകി. ഇതുവരെയും വളരെ അനുഗ്രഹമായ രീതിയിൽ ശുശ്രൂഷ നടന്നു. തുടർന്നും ഏറെ പ്രാർത്ഥനയോട്, ഏറെ സമാധാനത്തോട്, ഏറെ ശ്രേഷ്ഠമായ യാത്രയോട് താൻ വസിച്ചതായ ഭവനത്തിൽ നിന്ന് നമുക്ക് നൽകാവുന്ന പ്രണയത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ശോഭയേറും നരനടത് കാണാമേ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ട് കാത്തഭൂ. ഈ സമയം ചുരുക്കമായിട്ട് ആശ്വാസവാക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അത്ഭുതകരമായി നടത്തിയ ഒരു കുടുംബമാണ്. പെട്ടെന്നുണ്ടായ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കിരുന്നു. പൂർവ്വപിതാക്കന്മാർ തമ്മിൽ സഹകരിച്ച് വളരെ സ്നേഹത്തോട് കഴിഞ്ഞ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. എനിക്ക് വളരെയേറെ സ്നേഹം പകർന്നു തന്ന ഒരു കുടുംബമാണ്. എൻ്റെ വല്യപ്പച്ചനും ഈ വീട്ടിലെ വല്യപ്പച്ചനും ആ ബന്ധത്തിലൊക്കെ അപ്പുറമായി പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും സഹായിക്കുകയും ചെയ്ത ഒരു കുടുംബമാണിത്. ഈ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കേരുന്നു. തേക്കുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവമേ സമാധാനം നൽകണമേ ഈ കുടുംബത്തിനെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. ദയവേത് അതാത് സ്ഥാനങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്നവിടെ നിൽക്കുക. വീണ്ടും ഈ കൂട്ടം കൂടി നിൽക്കുവാനായിട്ട് ഇടയാകരുത്. വരുന്നവർ കണ്ട് നിശ്ചയശാന്തമായിട്ട് പോകുക. ദേഹമാം സ്വർഗതാദനോടെ സ്നേഹദാനത്തിലോങ്ങാൾക്കുനാം വിജയേ തരും നന്മയ്ക്കു കാഴ്ചയായി നാം സ്വ
കൂടി പറയുന്നു, ഒരുപാട് ആള് കൂടാതെ ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിലെല്ലാം വരുന്നുണ്ട്. അതൊന്നും പകരാതിരിക്കാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിനോടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരോടുള്ള നമ്മളും കൂടി അത് പാലിച്ച് നല്ല രീതിയിൽ ഗവൺമെന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വസ്തു നമ്മുടെ സ്ഥലം എം എൽ എ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഐഷാ പുറ്റി എം എൽ എയോടുള്ള ഭവനത്തിന്റെ പേരുള്ള നന്ദി ഈ സമയത്ത്, ദേശത്തിന്റെ പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ഈ ഭവനത്തിലെ ചൊല്ല ശുശ്രൂഷ തുടങ്ങുന്ന സമയം നമുക്ക് ഗവൺമെന്റ് ഒക്കെ അനുസരിച്ചിരിക്കുന്ന സമയക്രമമാണ്. ഇതോടുള്ള വീട്ടുവെക്കാരിനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അകത്തോട്ട് വന്നിപ്പോൾ വീട്ടുവെക്കാം. ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടുവെക്കേണ്ട കഴിയില്ല. കഴിഞ്ഞിട്ടുള്ള അവസരമൊക്കെ തരാം. എല്ലാവരും ശാന്തമായി ബഹുമാനപ്പെട്ട അച്ഛനും ഓർമ്മിച്ചതുപോലെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്താൽ മതി. നമുക്ക് മൈക്കും മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, എങ്കിലും ആൾക്കാരെ ശ്രദ്ധിച്ച് നിൽക്കുകയാണെങ്കിൽ ശുശ്രൂഷയിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ ജീവിതത്തെ ഓർത്ത സ്തോത്രം ചെയ്യുവാനും ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവിക സമാധാനം ലഭിക്കണമെന്ന് പ്രാർത്ഥിപ്പാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുക. ആ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര പറയാനൊക്കെ ഉള്ള അവസരങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കർണ ചെയ്യണമേ. ശിശുരാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പിൻ, സകല പ്രവാസികളുമായുള്ള ഒരേ ചെവിക്കൊള്ളുവിൻ. എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ
നിനക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേന് ചെയ്തു. മനുഷ്യൻ പകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിര പോലെ കടന്നു പോകുന്നു. എന്തെന്നാൽ അവൻ നമ്മുടെ മനുഷ്യനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായാലും കർത്താവിനെ സ്തുതിക്കയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അങ്ങനെ യോഗ്യമായിരിക്കുന്നു.
മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവനെ കൊടുത്തു. വഞ്ചകനായവൻ മൂലം കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച് വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്ന് കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്ന് നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ മന്ദി എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ നിന്റെ ദാസന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകമായി മകന്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ദൈവികമാന്റെ പ്രത്യാശ കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ നിന്റെ ശക്തിയുള്ള സകലങ്ങളും കൊണ്ട് ഒരു സന്തുഷ്ടരാകണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവ് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായോ പോൽ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ജീവദിവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തുനിന്നുള്ള ഉറപ്പാണ് ഒരുക്കമുള്ളവരും കാണിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. ജീവനം താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനം ഒരു നാളും മരിക്കുകയില്ലെന്നും മരണിച്ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലുമായ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്നെ മരിച്ചിട്ടുള്ളതിനാമത്തെ അവരോട് കൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം
അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്ന ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിരിക്കും. ഞങ്ങൾ യോഗ്യതകളായി തീരുകയും ചെയ്യുമാറാകണമേ. നാളെ നാം എവിടെയായിരിക്കുമെന്ന് ഓർത്തുകൊള്ളി. എന്റെ വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു. നാളെ ചോപ്പൊടിയുമായി തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരം ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു. പ്രത്യേകം നീക്കപ്പെടാത്ത അധികാരമുള്ളവൻ മനുഷ്യരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗബന്ധം, ഞങ്ങളുടെ വിശ്വാസബന്ധം മനുഷ്യർ ഉയർത്തുന്നില്ല എന്ന് ഒരിക്കൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന ദൈവത്തിന്റെ വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസബന്ധം അത്രേ. നിങ്ങൾ എന്തോ നിങ്ങളുടെ പാപങ്ങളിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാം ഈ ആഴ്ചയിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യന്മാരത്രേ. പൂർണ്ണമായി
ദൈവമായി വിടുതൽ നൽകുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായി കർത്താവേ, ഭവനത്തിന്റെ നോട്ടമുണ്ടായിരിക്കണം. സഹവാസവും സാന്നിധ്യവും ആശ്വാസവും നല്ല അനുഭവങ്ങളുള്ള ഒരു മകനായി നിലനിൽക്കുവാൻ ഇതോടെ കൊണ്ട് സഹായിച്ചു. താവേ, ഞങ്ങൾക്ക് ചോദ്യങ്ങൾ വളരെയുണ്ട്, എന്നാൽ നിയമത്തിന്റെ സന്നിധിയിൽ സകലത്തിന് ഉത്തരവുണ്ട്. മനോഹരനായ നിയമമാണല്ലോ താവേ, ഭവനത്തിന്റെ എല്ലാ ആവശ്യങ്ങളുടെയും സമാധാനത്തോടെ നിന്റെ മകനെ യാത്രയാക്കുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. വിശ്വാസത്തിന്റെ ഉറപ്പിന്റെയും സാക്ഷ്യത്തിന്റെയും ലക്ഷ്യമാക്കി വന്നു ചേരുവാൻ കഴിയാതെ പോയിരിക്കുന്ന ബന്ധുജനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം നിന്റെ മക്കൾക്ക് തുറന്നു കൊടുക്കണം. യാത്ര ചെയ്ത് ഭവനത്തിലേക്ക് കടന്നുപോയ ആ ദാസന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ആശ്വാസത്തിന്റെ സാന്നിധ്യമായി എല്ലാ ക്രമീകരണങ്ങളെയും മാറ്റിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം കൂടെ ഇരിക്കണമേ. ശുശ്രൂഷകളും ക്രമീകരണങ്ങളും കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാക്കി തന്നെ നിന്റെ കർത്തൃത്വത്തിൽ സകലവും നിയന്ത്രിക്കപ്പെടണമേ. ആവശ്യങ്ങൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിയ ജിനു അത്തോമാ യുവജന സഖ്യത്തിന്റെ സജീവ പ്രവർത്തകനാണ്. യുവജന സഖ്യവുമായിട്ട് ബന്ധത്തിലാണ് ഏറ്റവും അധികവും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ യുവജന സഖ്യത്തെ പ്രതിനിധി കേന്ദ്ര യുവജന സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി അച്ഛനും അധ്യക്ഷനും ബിൽസ് അച്ഛനും ഭദ്രാസന യുവജന സഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് അച്ഛന് സെക്രട്ടറി ചുമതലക്കാരൻ സെൻട്രൽ യുവജന സഖ്യത്തിന്റെ പ്രസിഡന്റ് അച്ഛന് ചുമതലക്കാരൻ എല്ലാവരും വന്നിട്ടുണ്ട്. യുവജന സഖ്യത്തെ പ്രതികരിച്ച് അധ്യക്ഷൻ ഒരു വാക്ക് ചുരുക്കമായിട്ട് ഇപ്പോൾ അനുശോചനം അറിയിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഈ കുടുംബത്തോടൊപ്പം മാർത്തോമായ യുവജന സഖ്യത്തിന്റെ എല്ലാ അംഗങ്ങളും ദുഃഖിക്കുന്നു. ഈ ഇടവകയിൽ പ്രത്യേകിച്ച് കൊട്ടാരക്കര വെസ്റ്റ് സെന്ററിലും ഈ ഡയസിസിലും കേന്ദ്ര തലത്തിലും ഒക്കെ
കുറഞ്ഞ നാൾ മാത്രമേ ദൈവം ആയുസ് നൽകിയുള്ളെങ്കിലും ലഭിച്ച കാലയളവ് മുഴുവൻ യുവജനസഖ്യത്തോട് സഭയോട് ചേർന്ന് നിന്ന് ആവശ്യമായിട്ട് നേതൃത്വം നൽകുവാൻ പ്രിയപ്പെട്ട പൈതലിന് ഇടയാക്കി. നമുക്കറിയാം യുവജനസഖ്യത്തിനും സഭയ്ക്കും ഒക്കെ അങ്ങനെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ തന്റെ ദൈവവിശ്വാസവും സഭാസ്നേഹവും ഒക്കെ ഇത്ര വലുതായിരുന്നു എന്ന് നമുക്ക് അറിയാം. കൊണ്ട് വളരെ അപ്രതീക്ഷിതമായി തന്റെ വെളുപ്പിലുണ്ടായ ഈ വേർപാട് ഈ ഭവനത്തിന് താങ്ങാൻ കഴിയാത്തതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ താങ്ങാനാവുന്നതിലൊക്കെ അപ്പുറമാണ്. നമ്മെ സ്നേഹിച്ചു, നമ്മൾ ഒത്തിരി സ്നേഹിച്ചു. എന്നാൽ നമ്മൾ സ്നേഹിച്ചതിനേക്കാൾ നമ്മളെ സ്നേഹിച്ചതിനേക്കാൾ ദൈവം ജീവനെ സ്നേഹിക്കുകയും ദൈവത്തെ ജീവനു സ്നേഹിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവസന്നിധിയിലേക്ക് അപ്രതീക്ഷിതമെങ്കിലും നമുക്ക് മനസ്സിലാകാത്ത ഒരു രീതിയിലും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ദൈവസന്നിധിയിലേക്കാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. പാട്ടുകാരൻ പറയുന്നത് പോലെ മുമ്പേ മുമ്പേ പോയിരുന്നവർ ഭാഗ്യമുണ്ടോ? ആ ഒരു വലിയ ഭാഗ്യാവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഈ വലിയ വേദനയുടെ നടുവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സഹോദരിക്ക് ഇടവകയിലെ ബഹുമാനപ്പെട്ട അച്ഛന് കൂടെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിലധികം ആശ്വാസവും സമാധാനവും എന്ന് സമയത്ത് പ്രാർത്ഥിക്കുന്നു. യുവജനസഖ്യത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന പേരിലും യുവജനസഖ്യത്തിന്റെ ഔദ്യോഗിക ചുമതലക്കാരുടെ പേരിലും ആനലി കമ്മിറ്റി അംഗങ്ങളുടെ യുവജനസഖ്യത്തിന്റെ മുഴുവൻ പ്രവർത്തകരുടെയും പേരിൽ കുടുംബത്തോട് പ്രിയപ്പെട്ടവരോട് അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും ഓർക്കുന്നു. പ്രത്യാശയും ധൈര്യവും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നീ ആരെങ്കിലും കാണാൻ വെളിയിലുണ്ടെങ്കിൽ വന്നിപ്പോ ഈ സമയം ഉപയോഗിച്ച് കാണാവുന്നതാണ്. ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും എല്ലാവരും ഉണ്ട്. തുറക്കുന്ന കാര്യം തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞോട്ടെ വേറെ ആരുമില്ല. ജസ്റ്റ് ഇത് തുറന്ന് നിങ്ങൾ മൂന്ന് പേര് മാത്രം അല്ലെ അറിയാമല്ലോ, കൂടി അറിയാമല്ലോ. അത് ജസ്റ്റ് ഒന്ന് ഉമ്മ വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ, കേട്ടല്ലോ. അത്രയും മാത്രമേ സമ്മതിക്കുള്ളൂ, കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, കേട്ടോ. കാണാനുള്ളവർ ജസ്റ്റ് ഒന്ന് കാണുക, കണ്ടതിന് ശേഷം ം തന്നീലെ വാസമോർക്കുമ്പോ വാസം ഓർക്കുമ്പോ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ. Thank you.
ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർ പിരിഞ്ഞിടുവാൻ പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്ന് ചേരുമോ, എന്ന് ചേരുമോ. രാജപുരോഹിതർ ആയ മരവീടെ വാസം ചെയ്യുമേ, പുരോഹിതരായ വരവീടെ വാസം ചെയ്യുമേ. വേഗത്തിൽ അല്ലൽ മാറുമേ, അല്ലൽ മാറുമേ. മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യശക്തിയാൽ, മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യശക്തിയാൽ. ആ
ശോഭന നാട്ടിൽ പാടും. ഇരുപത്തേഴ് വർഷക്കാലം അവരുടെ
Hallelujah.
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നു ആത്മീകമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ഇപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ശുശ്രൂഷയിൽ വന്നെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് ഇന്നലെ ഈ സംഭവങ്ങളുടെ ഇതിനുവേണ്ടി അധ്വാനം ഒത്തിരി രാഷ്ട്രീയ സാമൂഹ്യ സ്വദേശം കാൺമതിന്നാ
Thank you.